വിവോയുടെ വിവോ T3X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പം ഓൾറെഡി ഇന്ത്യയിൽ TCS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഫോണിൻ്റെ ബോക്സിൻ്റെ ഫോട്ടോ ഒക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഫീച്ചേഴ്സ് ഫുള്ളായിട്ട് അറിയാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T3X5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. LCD പാനലും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഡിസ്പ്ലേ 120Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. വിവോ T2X5G വാട്ടർ പ്രൂഫ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പഞ്ചോൾ ഡിസൈൻ എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ഒക്കെ തന്നെയായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഈ ഫോണിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക 199 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.99 mm ആയിരിക്കും. പിന്നെ IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്, പ്രത്യേകിച്ച് 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ ഫോണിൻ്റെ ക്രിസ്മൻ ബ്ലിസ്, അതുപോലെ തന്നെ സെലസ്റ്റിയൽ ഗ്രീൻ എന്നീ രണ്ട് കളർ വേരിയൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം സ്നാപ്ഡ്രാഗൺ 6Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ തരക്കേടില്ലാത്ത ഒരു 5G പ്രോസസ്സറാണ്. പിന്നെ വില 15,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പ്രോസസ്സർ എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 8 ഫൈവ് ജി ബാൻഡ്സ് ഇതിൽ വന്നേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB RAM 128GB ഇൻറ്റേണലുമായിരിക്കും വരിക. 6GB RAM 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB RAM 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വന്നേക്കാം. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. എക്സ്റ്റെൻഡ് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വന്നേക്കാം. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB RAM വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2MP ഒരു ഡെപ്ത് സെൻസറും വരുന്നതായിരിക്കും. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 8MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 6000mAh ബാറ്ററിക്ക് വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അതുമാത്രമല്ല 44W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 15,000 രൂപയ്ക്ക് താഴെ 44W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിൻ്റെ വില 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നതായിരിക്കും. ഓൺ പേപ്പർ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വന്നേക്കാം. അപ്പം ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബാറ്ററിയും അതുപോലെ തന്നെ ഒന്ന് പ്രോസസ്സറും ആയേക്കാം. ഇനി ലോഞ്ച് ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും വിവോയുടെ വിവോ T3X5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.